Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about a set of problems that we can do by using PERT. Program Evaluation and Review Technique ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൈപ്പ് പ്രോബ്ലംസിനെ പറ്റി ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാർട്ട് പ്രോബ്ലംസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പാർട്ട് 3 ആയിട്ടാണ് പ്രോബ്ലം പാർട്ട് 3 ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസിനെ പറ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് വി ക്യാൻ കംപ്ലീറ്റ് ബൈ യൂസിങ് പാർട്ട് ആപ്ലിക്കേഷൻ ഓർ പാർട്ട് കാൽക്കുലേഷൻ. PERT calculation yields a project length of 50 weeks with a variance of 16. Within how many weeks would you expect the project to be completed with probability of 95% and 40%? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത് PERT PERT calculations ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എത്ര പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉണ്ട് ഈ പറയുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ നമുക്ക് ആ പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. അതായത് നമ്മൾക്ക് ഒരു നമ്മളുടെ ആ പ്രൊജക്റ്റിൻ്റെ നോർമൽ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്കറിയാം എന്തുപയോഗിച്ച് പെർട്ട് കാൽക്കുലേഷൻ ആ നോർമൽ പെർട്ട് കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എക്സ്പെക്റ്റഡ് ടൈം പീരീഡ് നമ്മുടെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ നമ്മളുണ്ട്. നമുക്ക് ഏത് ദിവസത്തിനുള്ളിലാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഡ്യൂ ഡേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഈ പ്രൊജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇന്ന് ഈ അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ തന്നിട്ടുണ്ടാകും. ആ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം പീരീഡ് എക്സ്പെക്റ്റഡ് പ്രൊജക്ട് ഡ്യൂറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര സമയത്തുള്ള പ്രൊജക്റ്റ് നോർമൽ ടൈം പീരീഡ് നമുക്ക് എത്ര സമയത്തുള്ള പ്രൊജക്റ്റ് നമുക്ക് തീർക്കാൻ പറ്റുന്നുള്ള ആ ടൈം ഡ്യൂറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ഈ പ്രൊജക്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര പെർസെൻറ്റേജ് ഒരു ദിവസത്തിനുള്ളിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ 95% കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് എത്ര എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് PERT calculation yields a project of length 50 weeks with a variance of 16. അവിടുത്തെ ആ പ്രൊജക്റ്റ് ലെങ്ത് എത്രയാണെന്ന് പറയുന്നത് 50 വീക്സ് ആണ്. ദാറ്റ് ഈസ് അവിടുത്തെ മീൻ വാല്യൂ ആ പ്രൊജക്റ്റിന് നമ്മൾ എന്താണ് എടുക്കുന്നത് മീൻ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മീൻ ഇസ് ഈക്വൽ ടു ഓർ മീൻ നമ്മൾ എന്താ വിളിക്കും എക്സ്പെക്റ്റഡ് ടൈം ടി ഇ എന്ന് വിളിക്കും. ടി ഇ ഇസ് ഈക്വൽ ടു 50 വീക്സ് ആണ്. അഗെയിൻ ആൻഡ് എ വേരിയൻസ് ഓഫ് സിക്സ് വേരിയൻസ് ഈസ് 16. വേരിയൻസ് ആണ് റെപ്രസെൻ്റ് ലെറ്റർ ഏതാണ് ബൈ വേരിയൻസ് ഈസ് റെപ്രസെൻ്റ് ബൈ യൂസിങ് സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. വിതിൻ ഹൗ മെനി വീക്സ് വുഡ് യു എക്സ്പെക്ട് എ പ്രോജക്റ്റ് ടു ബി കംപ്ലീറ്റഡ് വിത്ത് എ പ്രോബിലിറ്റി. അങ്ങനെയെങ്കിൽ ഇതാണ് അവിടുത്തെ എക്സ്പെക്റ്റഡ് ടൈം ഡ്യൂറേഷൻ. പ്രൊജക്റ്റിന് എക്സ്പെക്റ്റഡ് ടൈം ഡ്യൂറേഷൻ 50 വീക്സും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള വേരിയൻസ് 16 ആണെങ്കിൽ അറ്റ് വാട്ട് ബൈ വാട്ട് ഡേറ്റ് വി ക്യാൻ കംപ്ലീറ്റ് എത്ര വീക്കുകൾ കൊണ്ട് നമുക്ക് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം സോ ദാറ്റ് ദ പ്രോബിലിറ്റി ഓഫ് കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ് ഈസ് 95%. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 95% ആണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എത്ര ആഴ്ചകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂ ഡേറ്റ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സാധാരണ പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയയാണ്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ആദ്യം നമ്മൾ ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ബൈ സിഗ്മയാണ്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ടേബിൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കഴിഞ്ഞ സെറ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തത് ആദ്യം നമ്മൾ ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് നമ്മൾ ഡ്യൂ ഡേറ്റും എക്സ്പെക്റ്റഡ് ഡേറ്റും സിഗ്മയും തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ആദ്യം ഇസഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയും ഇസഡ് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ് ഓർഡറാണ് തന്നിരിക്കുന്നത്. നമുക്ക് പ്രോബിലിറ്റി തരുന്നുണ്ട്. അപ്പോൾ ആ പ്രോബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഡ്യൂ ഡേറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഹിയർ വി ഹാവ് ഗിവൺ എ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു എത്ര 95%. വിച്ച് ക്യാൻ ബി റിട്ടൺ ഡെസിമൽ ഫോർമാറ്റ് ആസ് 0.95 ഡെസിമൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ എന്താവും 0.95 എന്നാകും അല്ലേ. ഈ 0.95 ഞാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ ടേമിലാക്കാൻ പോവുക. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ സംബന്ധിച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്
left hand side area 0.5 right hand side area probability 0.5 ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ് 1 ആണ് അല്ലേ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും ഇവിടത്തെ നമ്മുടെ പ്രോബബിലിറ്റി എത്രയാണ് 0.95 ആണ് അല്ലേ അപ്പോൾ ഈ 0.95 നെ ഐ ആം റൈറ്റിംഗ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ദിസ് 0.5 തന്നിട്ടുള്ള ഏരിയകളുടെ ടേമിൽ ഇവിടെ നമുക്ക് അറിയാവുന്ന രണ്ട് ഏരിയകൾ എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ സംബന്ധിച്ച് അതിന്റെ ലെഫ്റ്റ് ഹാഫിന്റെ ഏരിയ 0.5 ഉം റൈറ്റ് ഹാഫിന്റെ ഏരിയ 0.5 ആണ് നമുക്കറിയാം സോ ഈ 0.5 ന്റെ ടേമിൽ या तुम्हारे या रिप्रसेंट दैट कैन बी रिटन एज 0.5 ആഡ് ചെയ്യുന്നതാണ് എന്ത് 0.95 എന്ന് പറയുന്നത് സോ ഈ 0.95 എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ഓർ ടോട്ടൽ ഏരിയ അണ്ടർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഈസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഫോം ആസ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ദാറ്റ് ഈസ് 0.5 ആൻഡ് 0.45 ഇനി നമുക്കറിയാം ഏരിയ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങുന്നത് എവിടെ നിന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നില്ല സോ ഈ 0.5നോടുകൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മുഴുവനും പ്ലസ് ഒരു 0.45 കൂടെ ചേരുന്നതാണ് എന്ത് നമുക്ക് ആവശ്യമുള്ള ഏരിയ എന്ന് പറയുന്നത് സോ ഈ ഹോൾ ഏരിയയോട് കൂടെ സം 0.45 അതായത് ഈ പോയിന്റ് എന്തായിരിക്കും 0.45 ആയിരിക്കും അല്ലേ അതായത് ഇത് ടോട്ടൽ 0.5 ഇതിനോട് കൂടെ ഇത്രയുള്ള ഏരിയയോട് കൂടെ എത്രയും കൂടെ 0.45 ഇവിടെ ഫുള്ളായിട്ടുള്ള ഏരിയ ആണ് എന്ത് 0.5 എന്ന് പറയുന്നത് അപ്പോൾ ഫുൾ ഏരിയ നമുക്ക് വേണ്ട 0.45 വരെയുള്ള ഏരിയയും കൂടെ ചേരുന്നതാണ് എന്ത് നമ്മളുടെ 0.95 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി അഥവാ ടോട്ടൽ ഏരിയ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു അല്ലേ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇവിടെ 0 മുതൽ ഈ ഇത്രയും ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് 0.45 ഈ ഏരിയ ആണ് എന്ത് 0.5 എന്ന് പറയുന്നത് അപ്പോൾ ഈ 0 മുതൽ ഇവിടുത്തെ ഏതോ ഒരു ഇസഡ് വരെയുള്ള ഏരിയയാണ് എന്ത് 0.45 എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫുൾ ഏരിയ 0.5 അതിനോടുകൂടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കണക്കെടുക്കുമ്പോൾ ഈ 0 മുതൽ ഏതോ ഒരു പോയിന്റായ ഇസഡ് വരെ നമ്മൾ ആ ഇസഡ് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 ലൈൻ മുതൽ ആ ഇസഡിൻ്റെ ലൈൻ വരെയുള്ള പോർഷൻ്റെ ഏരിയയാണ് ഈ രണ്ട് ഏരിയ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ എന്ന് പറയുന്നത് എത്ര 0.45 ഇത് 0.5 രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും ഹോൾ ഏരിയ എത്ര ആയിട്ട് മാറും 0.95 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ 0 മുതൽ ഏതോ ഒരു ഇസഡ് വരെയുള്ള ഏരിയ ആണ് എന്ത് 0.45 എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഇസഡിൻ്റെ വാല്യൂ എത്ര നമുക്ക് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കാം നമുക്ക് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല നേരിട്ട് നിങ്ങൾക്ക് ആ വാല്യൂ തന്നിട്ടുണ്ട് പ്രോബ്ലം ഇങ്ങനെ ടൈപ്പ് വരികയാണ് നേരിട്ട് നമുക്ക് ഹിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ആ വാല്യൂ തരും വാല്യൂ ഓഫ് ഇസഡ് ഈസ് നമുക്ക് തരും അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ 0.5 എന്ന് പറയുന്ന ഏരിയ ഈ ഫുള്ള് വരുന്നത് അതിനോടുകൂടെ 0.45 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോബബിലിറ്റി അഥവാ ഏരിയ ആയ 0.95 കിട്ടും ദെർഫോർ ആ 0.5 ഏരിയ വരാനായിട്ട് ഉള്ള ആ ഏരിയ അത്രയും സ്പേസ് എന്ന് പറയുന്നത് ഈ 0 മുതൽ ഏതോ ഒരു ഇസഡ് വരെ നമ്മൾ അളന്നെടുത്ത് അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്രയും പോർഷൻ ഓഫ് കർവിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് എന്ത് 0.45 എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഇസഡ് വാല്യൂ എത്ര എന്നുള്ളത് നമ്മൾ നോക്കണം ഇസഡ് വാല്യൂ ഞാൻ ടേബിൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗോട്ട് ഇറ്റ് ആസ് സോ 0.45 വരുന്ന ഇസഡ് വാല്യൂ എനിക്ക് കിട്ടുന്നത് ഈസ് 1.65 ആണ് 0.45 ഏരിയ വരുന്ന എൻ്റെ ഇസഡ് വാല്യൂ എനിക്ക് വരുന്നത് 1.65 ആണ് ടേബിൾ ഉപയോഗിച്ച് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് നേരിട്ട് ഹിൻഡായിട്ട് ക്വസ്റ്റ്യൻ തരും അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സോ ഹിയർ ദ വാല്യൂ ഓഫ് ഇസഡ് ഈസ് 1.65 അങ്ങനെ നമുക്ക് ഇടത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡ്യൂ ഡേറ്റ് അല്ലേ വേണ്ടത് നമുക്കറിയാം ഇസഡിൻ്റെ ഇക്വേഷൻ എന്താണ് ഇസഡ് ഈസ് ഈക്വൽ ടു ഡ്യൂ ഡേറ്റ് ടി മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ടി ഇ ബൈ സിഗ്മയാണ് നമുക്കറിയാം അല്ലേ
So, here we have Z value of 1.65 equal to, that is T minus expected data 50 weeks, 50 by sigma square 16. Since sigma square is equal to 16, sigma is equal to root of 16, sorry, square root of 16. Sigma square is 16, sigma square root of 16. That is equal to 4. Hence it is 4. Therefore, ഇവിടെ നമുക്ക് ഡ്യൂ ഡേറ്റ് ടിയുടെ വില നമുക്ക് കാൽക്കുലേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ടി ഈസ് ഈക്വൽ ടു 1.65 ഇൻറ്റു 4 പ്ലസ് 50. That is equal to 6.60 plus 50, that is 56.6. So, നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 56.6 ആണ്. അതായത് ഇവിടെ നമ്മുടെ ഡേറ്റ് അല്ലെങ്കിൽ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ഇൻ ടേംസ് ഓഫ് വീക്സ് ആയതുകൊണ്ട് 56.6 എന്ന് പറയുന്നതിന് നമ്മൾ എന്തെടുക്കുന്നു? ഡി ഈസ് ഈക്വൽ ടു 57. റൗണ്ട് ഓഫ് നമ്മൾ എന്താക്കുന്നു? 57 ആക്കുന്നു. ദാറ്റ് ഈസ് 57 വീക്സ്. 56.6 റൗണ്ട് ഓഫ് നമ്മൾ എന്താക്കി എഴുതി? 57 വീക്സ് ആക്കി എഴുതി. സോ ഇവിടുത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 95% നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് 50 വീക്സ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു 57 വീക്സ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രൊജക്റ്റിൻ്റെ 95% നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ 50 വീക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോർമൽ ആയിട്ട് നമ്മൾ പോവാണ്, കറക്റ്റായിട്ട് അല്ലെങ്കിൽ നോർമൽ സിറ്റുവേഷനിൽ വേറെ ഇതൊന്നും ഇല്ലാതെ റിസ്കുകളൊന്നും ഇല്ലാതെ വരുന്ന കേസുകൾ, നോർമലായിട്ട് വരുന്ന കേസുകളിൽ എപ്രകാരം എത്രമാത്രം ടൈം ഡ്യൂറേഷൻ പറ്റി കാൽക്കുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടൈം ഡ്യൂറേഷനാണ്. അങ്ങനെയെങ്കിൽ എന്താ അഡ്വേഴ്സ് കണ്ടീഷൻസ് എല്ലാം വന്നാൽ കൂടെയും നമുക്ക് 95% ഓഫ് ദ പ്രോജക്ട് നമുക്ക് എത്ര ആഴ്ചകൾ കംപ്ലീറ്റ് ചെയ്യാം? 57 വീക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ പ്രോജക്ട് വിത്ത് എ പ്രോബബിലിറ്റി ഓഫ് 95%. Then what about the next one? What is the, from how, within how many weeks would you expect the project to be completed with a probability of 40%? അങ്ങനെയെങ്കിൽ 40% ഓഫ് ദ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആഴ്ചകളുടെ എണ്ണം അഥവാ ഡ്യൂ ഡേറ്റ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബേസിക് കണ്ടീഷൻസ്, ബേസിക് റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. അവിടെയും മീൻ 50 വീക്സ് തന്നെ, സിഗ്മ സ്ക്വയർ 16 തന്നെ, ഡ്യൂ ഡേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഹിയർ ദ പ്രോബബിലിറ്റി ഈസ് ഗിവൺ ആസ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 40%, ഇറ്റ് ഇസ് ഈക്വൽ ടു 0.40. ദിസ് 0.40 ക്യാൻ ബി റിട്ടൺ ആസ് 0.50 മൈനസ് 0.1 അല്ലേ. അതായത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ 0.5 എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സാധാരണ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് തുടങ്ങി. ഈ സൈഡ് മുതലാണ് രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്ത പ്രോബബിലിറ്റി തരുന്ന ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ എത്രയാണ്? 0.5 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ എത്രയേ ഉള്ളൂ? ഈ 0.5 നിന്ന് ഒരു 0.1 കുറച്ച് കിട്ടുന്ന ബാക്കിയുള്ള ഏരിയ മാത്രം മതി നമുക്ക് അല്ലേ. ദാറ്റ് ഈസ് ഇതാണ് ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ്, ഈ പോർഷൻ്റെ ഏരിയ ആണ് 0.1 എങ്കിൽ ബാക്കിയുള്ള ഇത്ര ഏരിയ എത്രയാണ്? 0.40 ഏരിയ ആണ് നമ്മളുടെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഏരിയ. സോ നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി, ആവശ്യമുള്ള ഏരിയ എത്രയേ ഉള്ളൂ? ഈ പോർഷൻ മാത്രമേ ഉള്ളൂ, സിംഗിൾ ഷെയർഡ് ആയിട്ടുള്ള ഈ പോർഷൻ മാത്രമേ ഉള്ളൂ. അതായത് 40%, ദാറ്റ് ഈസ് 0.40 വരുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടലായിട്ടുള്ള 0.5 എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും 0.1 വരുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു അല്ലേ. അപ്പോൾ 0.1 എന്ന് പറയുന്ന ആ ഏരിയ നമ്മൾ എങ്ങനെ അളന്നെടുക്കുന്നത്? 0 മുതൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ഓഫ് ഇസഡ്, ഇവിടെ ഏതോ ഇസഡിൻ്റെ വാല്യൂ ഉണ്ട്, ആ ഇസഡിൻ്റെ വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്തു? 0.1
ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് വരുന്ന രീതിയിൽ ഉള്ള ഇസഡ് ഏതാണോ ആ ഇസഡിന്റെ വാല്യൂ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കട്ട് ചെയ്തതിന്റെ മാറ്റി അത്ര ഏരിയ നമ്മൾ മാറ്റിയത് അല്ലേ സോ നമുക്ക് ഇസഡിന്റെ വാല്യൂ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി പോയിന്റ് വൺ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഇസഡിന്റെ വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി അങ്ങനെ ആ ഇസഡിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഡ്യൂ ഡേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം സോ ബൈ യൂസിങ് ദിസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ The value of z with the area point 1 is it can be 0.26 0.26 na 0.25 na it will be 0.25 0.25 varumbodhe area 0.0987 um 0.26 varumbodhe area 0.1026 na appo 0.09 plus namak edukka so പൊസിഷൻ കിടക്കുന്നത് എവിടെയാണ് ലെഫ്റ്റ് ഹാൻഡ് സീറോയുടെ ലെഫ്റ്റിലാണ് സോ ഈ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വിൽ ബി എ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ആ ടേബിളിനകത്ത് നെഗറ്റീവ് വാല്യൂസ് ഇല്ലാത്ത നെഗറ്റീവ് വാല്യൂസിൻ്റെയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് നെഗറ്റീവ് വരാത്തത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ടേബിൾ വാല്യൂവിൽ നിന്നും ഇസഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇസഡിൻ്റെ വാല്യൂ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്താണെങ്കിലും ദ വാല്യൂ ഓഫ് ഇസഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇസഡ് നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ ഇസഡിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക അല്ലേ അപ്പോൾ 0.5 നിന്നും 0.1 കുറച്ചതാണ് എന്ത് 0.4 സോ നമ്മൾ 0.5 നിന്നും ലെഫ്റ്റിലേക്ക് ഒരു പോർഷൻ എടുത്ത് കളഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത് അത് നമുക്ക് ആവശ്യമുള്ള ഏരിയ കിട്ടിയത് സോ ആ 0.1 അത്ര ഏരിയ വരുമ്പോഴത്തെ ആ ഏരിയ കുറയ്ക്കാൻ വരുമ്പോൾ അവിടുത്തെ ഇസഡിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക് ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും സോ ഹിയർ ദ വാല്യൂ ഓഫ് ഇസഡ് ക്യാൻ ബി ടേക്കൺ ആസ് മൈനസ് 0.25 സോ ദിസ് മൈനസ് 0.25 ഈസ് ഈക്വൽ ടു ടി മൈനസ് TE by sigma that is minus 0.25 is equal to T minus TE is this 50 by 4 that is T is equal to minus 0.25 into 4 plus 50 that is minus 1.00 plus 50 that is 50 minus 1 that is 49 correct ആയിട്ട് നമുക്ക് ഒരു വാല്യൂ നമുക്ക് കിട്ടും that is 49 weeks that is എന്താ പറയുന്നത് 50 weeks ആണ് നമ്മുടെ നോർമൽ ടൈം ഡ്യൂറേഷൻ എങ്കിൽ 49 weeks കൊണ്ട് എത്ര കംപ്ലീറ്റ് ആകും ഓൾമോസ്റ്റ് 40% ഓഫ് ദ പ്രൊജക്ട് വർക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് സോ ഇങ്ങനെയാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർട്ട് കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഒരു പ്രൊജക്ടിൻ്റെ പ്രോബബിലിറ്റി ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഇത്ര ഡ്യൂ ഡേറ്റ് കൊണ്ട് ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ് സോ ഈ പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ലെക്ചർ നോട്ടായിട്ട് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ താങ്ക് യു